കത്തോലിക്ക വിശ്വാസ സംരക്ഷണ സമിതി എന്ന പേരിൽ ഇസ്ലാമോഫോബിയോ മാത്രം കൈമുതലാക്കി സംഘപരിവാറിനു വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് ഇവിടെ. അവരുടെ പേരാണ് കാസ. കാസയുടെ പ്രവർത്തനങ്ങൾ അവർ പറയുന്നത് ക്രൈസ്തവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നത് എന്നാണ്. പക്ഷെ അവർ ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ പരത്തുക, സംഘപരിവാറിന് അടിമപ്പണിയെ ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. സംഘപരിവാർ ഇന്ന് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വളരെ വലിയ രീതിയിൽ വേട്ടയാടുന്ന ഒരു സംഘടനയാണ്. കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങൾ വളരെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അത് ഇസ്ലാമിക ന്യൂനപക്ഷമാണെങ്കിലും അത് ക്രൈസ്തവ ന്യൂനപക്ഷമാണെങ്കിലും ഒരേ രീതിയിലുള്ള പീഡനമാണ് ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അനുഭവിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം വെള്ളപൂശി ഒരു ഇസ്ലാമോഫോബിയോ ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാമിക സമൂഹമാണ് എന്ന രീതിയിൽ സംഘപരിവാറിനെ വെല്ലുന്ന രീതിയിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചാണ് ഈ കാസ പ്രവർത്തിക്കുന്നത്. ഈ കാസയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വീണുപോയ ഒരു കുറച്ചെങ്കിലും ചെറിയ ശതമാനമെങ്കിലും ആളുകളുണ്ട്. കാസയുടെ ഈ പ്രചാരണങ്ങളിൽ വീണുപോയ ഒരു ചെറിയ ശതമാനം ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ട് എന്നത് സത്യമാണ്. അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതാ ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർണായക നിരീക്ഷണം വന്നിരിക്കുന്നു. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ട ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഈ ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി ജൂലൈ 11 മാറ്റിവെച്ചപ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് ക്രൈസ്തവർക്ക് നേർക്ക് നടക്കുന്ന ഈ അക്രമങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് നേർക്ക് നടക്കുന്ന ഈ അക്രമണങ്ങൾ ദൗർഭാഗ്യകരമാണ്, അത് തടയപ്പെടണമെന്നാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിന് നേർക്ക് അക്രമണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരാണ് ഹർജി കൊടുത്തത്? അതായത് ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും ക്രൈസ്തവ സഭകൾക്ക് ക്രൈസ്തവ വിശ്വാസികൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തത് ആരാണ്? ഹർജി കൊടുത്തത് ബംഗളൂരു ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ നിരവധി ക്രിസ്ത്യൻ സംഘടനകളും ചേർന്നാണ് ഹർജി കൊടുത്തത്. അതായത് ഈ കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന, കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സംഘടനകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും അറിയാം സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം. ഈ കേരളത്തിനുള്ളിലിരുന്ന് ഈ സംഘപരിവാറുകാരുടെ എച്ചിലും മേടിച്ച് അത് നക്കിക്കൊണ്ട് ഇവിടെ ഇരുന്ന് സംഘപരിവാറിന് വേണ്ടി വിടുവേല ചെയ്യുന്ന കാസക്കറിയില്ലെങ്കിലും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾക്ക്, സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കറിയാം. അവർ സുപ്രീം കോടതിയിൽ, അതായത് ഈ ക്രൈസ്തവ സംഘടനകളും ഈ ബംഗളൂരു ആർച്ച് ബിഷപ്പും അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ കൊടുത്ത കണക്കുകൾ പ്രകാരം ഏകദേശം 1 മാസം 57 അല്ലെങ്കിൽ 58 അക്രമണ സംഭവങ്ങളാണ് ഈ ക്രൈസ്തവ സമുദായത്തിന് നേർക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണിത്. സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിലാണ്, അവരുടെ അടുത്തു നിന്നാണ് ഈ അക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആയതിനാൽ തന്നെ ഇതിൽ സുപ്രീം കോടതി ഇടപെട്ട് ഈ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കണം, സംഘപരിവാറിന്റെ ഇത്തരം അക്രമണങ്ങളിൽ നിന്ന് ഇവർക്ക് കവചം ഒരുക്കണം, സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ മതമേലധീശന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇതിലും വലിയ തിരിച്ചടി എന്താണ് കാസയ്ക്കുള്ളത്? അതായത് ഈ ക്രൈസ്തവ സംഘടനകൾ തങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത സംഘപരിവാറിനെ വെളുപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. കാസയുടെ പ്രവർത്തനം അത്തരത്തിലുള്ള രീതിയിലാണ്. കാസ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഒരു പോഷക സംഘടനയായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ബംഗളൂരു ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകളുടെ ഹർജിയുടെ വിശദ വിവരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിൽ സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, നാണമുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ അടുക്കളയിൽ പോയി എച്ചിലും തിന്ന് അവർക്ക് വേണ്ടി ഇമ്മാതിരി തോന്നിവാസം ചെയ്തു കൊടുക്കുന്ന പരിപാടി കാസ നിർത്തുവാൻ തയ്യാറാവണം. സംഘപരിവാറിന്റെ പോഷക സംഘടന എന്ന ലേബലിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങി സംഘപരിവാർ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമണങ്ങൾ കാണുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിനെതിരെ നടപടിയെടുക്കുവാൻ, അതിനെതിരെ പോരാടുവാൻ, സംഘപരിവാറിന്റെ ഈ വർഗീയ ഫാസിസത്തിനെതിരെ പോരാടുവാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ക്രൈസ്തവ ഭൂരിപക്ഷം തന്നെ സംഘികളെ താങ്ങി നടക്കുന്ന നിന്നെയൊക്കെ നടുറോട്ടിൽ ഉടുതുണി ഉരിയിച്ച് ഓടിച്ചു വിടുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു.